സർക്കാരിനെതിരെ വലിയ വായിൽ പുറത്തു കാര്യങ്ങളൊക്കെ പറയുകയും നിയമസഭയിൽ എത്തുമ്പോൾ ഇതെല്ലാം മറന്നു പോവുകയും ചെയ്യുന്ന ഒരു പതിവ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിനുണ്ട്. നിയമസഭയിൽ എത്തുമ്പോൾ ഫായി ഫായി, അത് അത് ഇപ്പോഴും അത് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒന്നുകിൽ ഫായി ഫായി ആവും, അല്ലെങ്കിൽ തോറ്റോടും. അത് അത് സ്ഥിരം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഗവർണറുടെ ഗവർണറെ മാറ്റി ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ആളെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ല്, അതിൻ്റെ കാര്യത്തിലും അതാണ് സംഭവിക്കുന്നത്. സർക്കാരിനെ പിന്തുണയ്ക്കാൻ യു ഡി എഫ് തീരുമാനിക്കുകയാണ്. പ്രസംഗിക്കുമ്പോൾ എതിർക്കുകയൊക്കെ ചെയ്തെങ്കിലും പുറത്ത് അതിനെതിരെ ഘോരഘോരം വാദിച്ചിരുന്ന ആളുകൾ നിയമസഭയിലെത്തുമ്പോൾ സതീശൻ തന്നെ പറയുന്നത് കേട്ടില്ലേ, ഇത് ഞങ്ങളോടും കൂടി ആലോചിച്ചിട്ടായിരുന്നു നിങ്ങൾ ഈ ബില്ലുണ്ടാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പോലും എതിർക്കില്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ചോദിക്കാത്തതിനുള്ള വിരോധം മാത്രമേ ഉള്ളൂ. കുത്തി കൊല്ലാൻ വരുന്നവണ്ടി നീ എന്നോട് ആലോചിച്ചിട്ട് വേണ്ടത് നീ കത്തിയായിട്ട് വരാൻ. അതെ അതെ, അത് ആ നിലയിലാണ്. പക്ഷെ അതിപ്പോ കോൺഗ്രസിനകത്തൊരു വലിയ എതിർപ്പിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ യു ഡി എഫിന്റെ നിയമസഭാ കക്ഷി എടുത്ത ഒരു തീരുമാനം എന്നുള്ള നിലയിൽ അതിനെ പരസ്യമായി ആരും വിമർശിക്കുന്നില്ലെങ്കിലും സുധാകരൻ നേതൃത്വം നൽകുന്ന ക്യാമ്പിന് അത് ഒരു തൃപ്തികരമായ തീരുമാനമായി തോന്നുന്നില്ല. ഈ ബില്ലിനെ എതിർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു വേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ സതീശൻ അടക്കമുള്ളവർ പറയുന്ന ഒരു കാര്യം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കാണിക്കുന്ന പണി ഇതാണ്. അവിടെ ചാൻസലർമാരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം കൊണ്ടുവരുന്നു, അപ്പൊ പിന്നെ ഇവിടെ മാത്രം നമ്മൾ എതിർക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു ചോദ്യമാണ്. അത് മാത്രമല്ല, ലീഗിന്റെ ഒരു സമ്മർദ്ദം ശക്തമാണ്. അത് എനിക്ക് തോന്നുന്നു ഈ പുറത്ത് കടന്ന് പലതും വിളിച്ചു പറയെങ്കിലും നിയമസഭയ്ക്കകത്ത് വരുമ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ ഇവരെല്ലാം നേർക്കു നേരാണ് മുട്ടേണ്ടത്. അപ്പം മുഖ്യമന്ത്രിയുടെ മുന്നിൽ നേരെ നിന്ന് സംസാരിക്കാൻ കഴിയത്തില്ല, അവർക്ക് എതിർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവരത് അവിടെ സറണ്ടർ ചെയ്തത്. അല്ല, അങ്ങനെ വേണേലും നമുക്ക് പറഞ്ഞുകൂടെ. ഈ പറയുന്ന പോലെ പല വിഷയങ്ങളിലും, ഇപ്പോൾ നേരത്തെ സിൽവർ ലൈനിൽ ചർച്ച നടന്നപ്പോൾ, സ്വർണ്ണക്കടത്തിൽ ചർച്ച നടന്നപ്പോൾ, ഇപ്പോൾ ഈ വിഴിഞ്ഞത്തിൽ ഏറ്റവും അവസാനം ചർച്ച നടന്നു, പ്രതിപക്ഷത്തിന് ഈ ആയുധമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. മറ്റത് സോഷ്യൽ മീഡിയയിൽ കൂടി നാല് ഡയലോഗ് മാസ ഡയലോഗ് അടിക്കും, ഇവിടെ മറുപടി കിട്ടും. അതാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാർ. ഇപ്പൊ പി രാജീവും എം പി രാജേഷും ഒക്കെ നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വി.ഡി. സതീശനെ പൊളിച്ചടിക്കില്ലോ ഇതിനകത്ത്, പിന്നെ കത്ത് വിവാദത്തിലും വിഴിഞ്ഞ സമരത്തിലും ഒക്കെ. അതുകൊണ്ട് ഈ മറുപടി കിട്ടുന്നു എന്നുള്ളത് കൊണ്ട്, അപ്പൊ മറുപടി വരുമ്പോ സ്വാഭാവികമായി നമ്മളീ കാണുന്നത് പോലെ സതീശനും ആവേശത്തിൽ പ്രസംഗിക്കുന്ന ഒരാൾ തന്നെയാണ്. ഒരു സംശയമില്ല, സതീശൻ നല്ല പോയിന്റ് ഒക്കെ വെച്ച് പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതിനപ്പുറത്തുനിന്ന് കൃത്യമായി മറുപടി കിട്ടുന്നുണ്ട്. മറ്റത് രാവിലെയും വൈകുന്നേരവും വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അത് സതീശൻ മാത്രമാണ് പറയുന്നത്, അത് മാത്രമാണ് കേൾക്കുന്നത്, അതിന് മറുപടി വരുന്നില്ല. ഒരുപക്ഷെ ഈ എല്ലാ ദിവസവും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു കാലമായിരുന്നെങ്കിൽ പണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അന്നേരെ കിട്ടുക, അപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങ് പറഞ്ഞില്ലാതാക്കുകയായിരുന്നു. അല്ല, നമുക്ക് തന്നെ സങ്കടം തോന്നിപ്പോ. അല്ല, അങ്ങ് ഇല്ലാതാക്കുക, രമേശ് ചെന്നിത്തല ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരാൾ ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങ് അദ്ദേഹത്തിന് അങ്ങനെ ഇരിക്കാൻ ഒരു ധാർമ്മികതയും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് അടച്ച് ഇല്ലാതാക്കി കളഞ്ഞു. അത് അതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയ ഒരു അബദ്ധം. അതാണ് മൂന്ന് നേരം വാർത്താ സമ്മേളനം നടത്തും, വൈകുന്നേരം നേരെ വരും മുഖ്യമന്ത്രി, മുഖ്യമന്ത്രി വന്ന് നേരെ തിരിച്ച് പണി കൊടുത്തിട്ട് പോകും. അല്ല, അത് അത് അതുകൊണ്ട് നിയമസഭ എന്ന് പറയുന്നത് അവിടെ മറുപടികൾ വളരെ കൃത്യമായി കിട്ടും. അപ്പോൾ ഈ ഗവർണറുടെ കാര്യത്തിലും ഇതുവരെ പുറത്ത് ചാടിക്കൊണ്ടിരുന്നത് അങ്ങനെയല്ല. ഈ ബില്ല് കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും ഭയങ്കര ബഹളമായിരുന്നു, ഇത് ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ ആയിരുന്നു. നിയമസഭയിൽ ഈ ചർച്ച നടക്കുമ്പോഴും പുറത്ത് അതിനെതിരായിട്ട് സമരം നടക്കുക. അതെ, അത് അത് മാത്രമല്ല, അപ്പോൾ സുധാകരനൊക്കെ ആദ്യമേ തന്നെ ഇവിടെ സംഘീയവൽക്കരണമൊന്നും നടക്കുന്നില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞ ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിനിടയിൽ യു ഡി എഫിൻ്റെ നിയമസഭാ കക്ഷി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിലുള്ളൊരു അമർഷം അവർക്കൊക്കെ ഉണ്ട്. പക്ഷേ അത് ലീഗിനെ മറികടന്ന് പെട്ടെന്ന് ഒരു നിലപാട് കോൺഗ്രസിന് എടുക്കാനും സാധിക്കില്ല. നിങ്ങൾ പിന്തുണച്ചോളൂ, ഞങ്ങൾ എതിർത്തോളാം എന്ന് കോൺഗ്രസിന് പറയാനും പറ്റില്ല. കാരണം അത് ഇപ്പൊ തന്നെ ഉണ്ടായിരിക്കുന്ന ചർച്ചയെ വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ പോലും കുഞ്ഞാലിക്കുട്ടിയും ലീഗും സ്ട്രോങ് ആയൊരു നിലപാട്, സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് എടുത്തത്. നിയമസഭയിൽ അടക്കം എന്തിനാണ് ഈ സമരം എന്നുള്ള ചോദ്യം അവർ ചോദിച്ചു. പിന്നെ സർക്കാരിനെ സ്വാഭാവികമായി ഒന്ന് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമെങ്കിലും പൊതുവെ ലീഗ് നേതാക്കന്മാർ സംസാരിച്ചപ്പോഴെല്ലാം അതിൽ നിറഞ്ഞു നിന്നത് ഈ സമരത്തിനെതിരായിട്ടുള്ളൊരു വികാരം. നിയമസഭയ്ക്ക് നിയമസഭ തുടങ്ങുന്നതിന് തൊട്ട് തലേ ദിവസം അവർ ലീഗ് സാധാരണ ലീഗ് നേതാക്കന്മാരുടെ എം എൽ എമാർ അങ്ങനെ പാർലമെന്ററി പാർട്ടി യോഗം നിയമസഭ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് വിളിക്കാത്തതാണ്. അങ്ങനെ സാധാരണ കൂടുന്നൊരു പതിവില്ല. പക്ഷേ ഇത്തവണ അവർ കൂടി ഈ ഒന്ന് രണ്ട് വിഷയങ്ങളിൽ ചർച്ച ഉണ്ടാകാവുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളിൽ അവർ തീർത്ത് ഒരു തീരുമാനമെടുത്തിരുന്നു. അവർ അത് പറയുകയും ചെയ്തു.
കോൺഗ്രസിൻ്റെ നിലപാടിനോട് നിലപാടിനോട് യോജിക്കാൻ പറ്റില്ല, സർക്കാർ എടുക്കുന്ന നിലപാടിൽ അവർ തൃപ്തരാണെന്ന് അവർ പറയുകയും ചെയ്തു. അതെ അതെ, അല്ല ഈ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഗവർണർ വിഷയത്തിലും അത് ലീഗ് ആദ്യമേ തന്നെ ഗവർണർക്കെതിരായ നിലപാട് പ്രഖ്യാപിച്ചതാണ്. സംഘീയവൽക്കരണം നമ്മുടെ സർവകലാശാലകളിൽ ഉണ്ടാകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗവർണർമാരെ ഉപയോഗിക്കുന്നത് എന്ന് ലീഗിന് നന്നായി അറിയാം. ഒരുപാട് സ്ഥലങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ട്. പണ്ടം ലീഗ് ഭരിച്ചോണ്ടിരുന്നപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തോണ്ടിരുന്നപ്പോൾ അവരും ചെയ്തത് തന്നെയാണ്, അതിനപ്പുറത്തേക്കല്ല. അപ്പൊ അത് അത് തീർത്തും അറിയാവുന്ന ലീഗുകാര് ഒരിക്കലും അതിനെതിരായിട്ട് നിൽക്കില്ല. അവർ സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനത്തോടൊപ്പം തന്നെ അവർ ചേർന്ന് നിൽക്കാനാണ് അവർ തീരുമാനിച്ചതും അത് തന്നെയാണ് ഇവിടെ കണ്ടു. അതെ, അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് കോൺഗ്രസ് ഈ ഗവർണർ വിഷയത്തിൽ വലിയ എതിർപ്പ് അവിടെ സഭയിൽ ഉയർത്തി വെറുതെ യു ഡി എഫിൽ ഭിന്നിപ്പ് എന്നുള്ള ഒരു സംഗതി. എന്തായാലും ഇത് പാസ്സാകും അല്ലെ. ഇപ്പോൾ കോൺഗ്രസ് എതിർക്കുന്നോ ലീഗ് എതിർക്കുന്നോ എന്നുള്ളതൊന്നും അവിടെ ഒരു വിഷയമല്ല. നിയമസഭയിൽ വ്യക്തമായ പ്രതിപക്ഷം ഉള്ളതുകൊണ്ട് ആ ബില്ല് അവിടെ പാസ്സാക്കിയെടുത്ത് ഗവർണർക്ക് അയക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ പക്ഷേ ഈ രണ്ട് ചേരിയായാണ് പ്രതിപക്ഷം നിൽക്കുന്നത് എന്ന് പറയിപ്പിക്കാതിരിക്കുക. അതിനാണ് ആ തന്ത്രം സ്വീകരിച്ചത്. പക്ഷേ ആ തന്ത്രം കോൺഗ്രസിനുള്ളിൽ, യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ ഈ ഗവർണറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്ന ആളുകൾ, സുധാകരൻ അടക്കമുള്ള ആളുകൾ, അവർ പറയുന്ന ന്യായം എന്താണ്? സി പി എമ്മിനെ അടിക്കാനുള്ള വടി ആരു തന്നാലും വാങ്ങി ചടിച്ചോളണം എന്നുള്ളതാണ്. അത് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം. അത് അത് അതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ഇപ്പോൾ നേർക്കുനേർ പോരാട്ടം നടക്കുന്നത് സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ്, ശരിയാണ്. യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ്. ബി ജെ പി അവിടെ പ്രസക്തമായ ഒന്നല്ല. പക്ഷെ ബി ജെ പിയുടെ കടന്നുകയറ്റം എല്ലായിടങ്ങളിലും ഉണ്ടായത് ഇങ്ങനെ ഈ ചെറിയ ഗ്യാപ്പുകളിൽ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അന്ധമായ വിരോധം തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം മതി. പൊതുകാര്യങ്ങളിൽ ബി ജെ പിയെ എതിർക്കുന്ന കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ബി ജെ പിക്ക് നോ എൻട്രി പറയാൻ ആളുകളും തയ്യാറാവുക. അവര് അവരുടെ മൂന്നാം ചോയ്സ് എന്നുള്ള നിലയിൽ ബി ജെ പിയെ തിരഞ്ഞെടുക്കാൻ അവർക്ക് ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക, ബി ജെ പിയെ വളർത്താതിരിക്കുക, അതാണ് കോൺഗ്രസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ജനത്തിന് അത് നന്നായി അറിയാം. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുരളീധരനും ശിവൻകുട്ടിയും പിന്നെ കുമ്മനവും മത്സരിച്ചപ്പോൾ, നേമത്ത് മത്സരിച്ചപ്പോൾ അവിടെ ജയിക്കാൻ സാധിച്ചത്, ശിവൻകുട്ടി ജയിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ജനത്തിനറിയാം ആ വോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വോട്ട് സ്പ്ലിറ്റായി പോകാതെ വോട്ട് കേന്ദ്രീകരിച്ചു അവിടെ. അങ്ങനെ വന്നാലേ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് നിയമസഭയിൽ വരുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ കൃത്യമായ മറുപടി കിട്ടുന്നത് അത് സതീശനും കൂട്ടെടുക്കുക, അല്ലാതെ പുറത്തു നിന്ന് പറയുന്ന സുധാകരനല്ല മറുപടി കിട്ടുന്നത്. സുധാകരൻ അവിടെ മറുപടി കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. സുധാകരൻ അതേ ചെയ്യത്തുള്ളായിരുന്നു. സുധാകരൻ ഇത് മറിച്ച് പറയത്തില്ലായിരുന്നു. പക്ഷേ യു ഡി എഫിൽ ഒരു ഭിന്നസ്വരം ഉണ്ടാകുന്നത് പുറത്ത് മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് ഭയങ്കരമായിട്ട്, അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് അത് ചർച്ചയാകും. അപ്പോൾ അത് വരാതിരിക്കാനാണ് സതീശനും ടീമും അത് തന്നെയാണ് മുന്നിൽ കണ്ടത്. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ വരെ, ഷാഫി പറമ്പിൽ വരെ, അവരെല്ലാവരും ഒരേ നിലപാടാണ് നിയമസഭയിൽ എടുത്തത്.